السلام عليكم الحمد لله والصلاة والسلام على أشرف رسول الله وآله الفائزين بجل الله أما بعد بهمان نرنا شيخنا أستاذ أبرغل بهمان بطا نمر برسند سيد علي بافي تنغل زين لابدين تنغل مد مهان مارايا പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഖാഫികളെ, സുദീർഘമായി സംസാരിക്കേണ്ടതില്ല. സന്നദ്ധ ദാന സമ്മേളനം ഈ രൂപത്തിലാക്കി കുട്ടികൾക്കൊക്കെ അവരുടെ തലപ്പാവ് നേരത്ത് ഉസ്താദ് കൊടുത്തു കോട്ടും സന്നദ്ധും നൽകുന്ന ചടങ്ങിലാണ്. ഒറ്റ വാക്ക് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ലോകത്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും മറഞ്ഞു നിൽക്കും. ആ സമയത്ത് നാം എന്താണ് ചെയ്യേണ്ടത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഒക്കെ മൗജിൽ ബഹർ, അഴുതാൻ്റെ ഫിത്തിനെ മാത്രമൊന്നല്ല, വേറെയുള്ള വിഷമങ്ങളും സമുദ്രത്തിൽ തിരമാലകളെപ്പോലെ ഒന്നിൻ്റെ പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം പതറാതെ ഹിമ്മത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ്. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രവർത്തനം, അവിടുത്തെ ഹിമ്മത്തും അവിടുത്തെ പരിശ്രമവും ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാത്ത രീതിയിലാക്കുന്ന നീക്കങ്ങളും മർക്കസിനെ ഇത്രയും ഉയരത്തിലെത്തിച്ചു എന്നതാണ്. ഒരു കുലൈബി, ഒരു യത്തീംഖാന തുടങ്ങി, അതിപ്പോൾ എവിടെ എത്തി? ഇപ്പം ഞാൻ നേരത്തെ പേപ്പർ സിറാജിൽ വായിച്ചു, 20 സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടുന്ന് സന്നദ്ധ നൽകുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ, അത്രയും ഉയർന്നു. ബഹുമാനപ്പെട്ടവരുടെ ഹിമ്മത്തും പ്രവർത്തനവും ആണതിൻ്റെ ഫലം. ഒരവസരത്തിൽ ഞാൻ ഓർക്കുന്നു, CBIയുടെ അന്വേഷണം വന്നു. എറണാകുളത്ത് CBI അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലണമെന്നൊരു വിവരം കിട്ടി. ആ എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് പോലും ബുഖാരി ദർസ് ഒഴിവാക്കിയിട്ടില്ല. ബുഖാരി ദർസ് എടുത്തതിൻ്റെ ശേഷമാണ് അങ്ങോട്ട് പോയത്. വേറെ ആരാണെങ്കിൽ ആ ഓർഡർ വരുന്ന സമയത്ത് എന്തായിരിക്കും ആ മനുഷ്യൻ്റെ അവസ്ഥ? അള്ളാഹുവിൻ്റെ റസൂല് സ്വീകരിച്ച അതേ മാർഗം, ലഹു ഹീമമുൻ ലാ മുൻതഹാലി കിബാരിഹി വഹിമ്മത്തുഹു സൂറ അജല്ലു മിനദ്ദഹരി. അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി ഹസാൻ ബിൻ സാബിത്ത് പറഞ്ഞ പോലെ ആ ഹിമ്മത്ത്, അത് നമുക്കും പാഠമാകണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ദർസ് നടത്തുന്ന മുദരിസമാരുണ്ട്, സദർ ഉസ്താദന്മാരുണ്ട്, ഖത്തീബന്മാരും പ്രാസയന്മാരുമുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്നിൻ്റെ പുറകെ ഒന്നായി കടന്നു വന്നുകൊണ്ടിരിക്കും. ആ സമയത്തൊന്നും പതറാതെ, അങ്ങനെ പിന്നോട്ട് പോകാതെ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാക്കണം. അതാണ് നമുക്ക് ഇതിൽ നിന്നുള്ള ഒരു പാഠം. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇത്രയും ഉയരത്തിലേക്ക് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത്. പല ചരിത്രങ്ങളും പരിശോധിച്ച് നോക്കിയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെക്കാലം താലോലിച്ച് പോറ്റിയ ഒരാഗ്രഹമാണ് ഇവിടെ ഒരു സ്ഥാപനമുണ്ടാക്കണമെന്നത്. വലിയൊരു ബാഖിയാത് സ്വാലിഹാത്താണ് അന്നുണ്ടായിരുന്നത്, അത് തമിഴ്നാട്ടിലല്ലേ. ഇവിടെ കേരളത്തിൽ സ്ഥാപനമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് സമസ്ത അതിനെ വളരെയേറെ ആലോചിച്ച് വളരെ പ്രവർത്തനങ്ങൾ നടത്തി. നൂരിസ എന്നൊരു മനുഷ്യൻ അദ്ദേഹത്തെ പോയി അവിടെ പോയി കണ്ട്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ സഹിച്ചു. പക്ഷേ എന്തുണ്ടായി നിങ്ങൾ ചിന്തിച്ചോ? ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജാമിയക്ക് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി. സയ്യിദ് അബ്ദുറഹ്മാൻ വാഫി തങ്ങൾ പ്രസിഡൻറ്റും കക്കോടം മുമ്മഹാജി ഖജാൻജിയുമാണ്.
പക്ഷേ ഞാനതൊന്നും വിശദീകരിക്കല്ല. ആ ജനറൽ സെക്രട്ടറി, ആ സംസ്ഥാനത്തെ പ്രഗത്ഭനായ പണ്ഡിതൻ, കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട ഉസ്താദ്, അവസാനം അവിടുന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോരേണ്ടി വന്നു. അല്ലെങ്കിൽ കണ്ണീരോടെ ഇറങ്ങിപ്പോകാനുള്ള അവസരം ആരോ സൃഷ്ടിച്ചു. നിങ്ങൾ ചിന്തിച്ചോക്ക്, ജനറൽ സെക്രട്ടറിയായി നേരത്തെ സേവനം ചെയ്ത, പ്രവർത്തിച്ച ഒരു മഹാനുഭാവൻ ഉണ്ടായ അവസ്ഥയാണത്. സമസ്ത സ്ഥാപനമാണ് സത്യത്തിൽ. പക്ഷേ അവിടെ കുട്ടികൾക്ക് ദർശനം നടത്താൻ അനുവദിക്കാതെ അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നു. പട്ടിക്കാട്ടിൽ നിന്ന് പൂച്ചക്കാട്ടിലേക്ക് പോയിക്കൊണ്ട് അവിടെ ദർശനം തുടങ്ങി. നിങ്ങൾ ചിന്തിക്കണം, വളരെ കരുതലോടെ കാര്യങ്ങൾ നീക്കാതിരുന്നാൽ, ഹിമ്മത്തോടെ നീക്കാതിരുന്നാൽ ആർക്കും വരാവുന്ന അബദ്ധങ്ങളാണ്. അതേസമയത്ത് മനക്കരുത്തോടെ, ധൈര്യത്തോടുകൂടെ, തൻ്റെ ഇടത്തോടുകൂടെ, ബുദ്ധിയോടുകൂടെ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നടത്തിയാൽ ഈ ഗുലൈബിൻ്റെ യത്തീംഖാനയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് മർക്കസ്, നേരത്തെ സി മുഹമ്മദ് ബൈലി ഓർമ്മപ്പെടുത്തിയല്ലോ, എവിടെ എത്തി? രണ്ടും നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഖാഫികൾ, ആ ഉസ്താദിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂല് കാട്ടിത്തന്ന മാതൃക സ്വീകരിച്ചുകൊണ്ട്, സ്വപ്നം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സഹാബാക്കളെയും കൂട്ടി ഉംറ ചെയ്യാൻ പോയ കഥ ബുഖാരിയിൽ നമുക്കറിയാം. ആ ഉംറക്ക് മക്കത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ റസൂൽ പിന്മാറിയിട്ടില്ല. ആ പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ റസൂല് പിന്നോട്ട് പോയിട്ടില്ല. അടുത്ത കൊല്ലം റസൂൽ ഉംറക്ക് പോയി. എല്ലാവർക്കും അറിയുന്ന കഥയായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം 8-ാമത്തെ വർഷത്തിൽ മക്കം ഫത്ഹായി. മക്കത്ത് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ പിന്മാറി, അല്ലെങ്കിൽ അവർക്ക് ഇസ്ലാമതം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കത്തിൻ്റെ അധിപനായി മാറി. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രശ്നങ്ങളുണ്ടാകും, ഏത് കാലത്തും എപ്പോഴും ആർക്കും ഉണ്ടാകും. പക്ഷേ അത് ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാനും ഹിമ്മത്തോടെ, മനക്കരുത്തോടെ, പതറാതെ മുന്നോട്ട് പോകാനും നമുക്ക് കഴിയണം. ആ ഒരു പാഠമാണ് ഈ സമ്പത്തിലൂടെ നമുക്കുണ്ടാകുന്നത്. ശംസുല്ലിമ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. വെല്ലൂർ ബാഖിയാദ് സ്വാലിഹാത്ത് നിന്ന് വന്ന ഉടനെ ബഹുമാനപ്പെട്ട ശംസുല്ലിമ ദർസ് നടത്തിയത് JDT ഇസ്ലാം എന്ന് പറയുന്നൊരു യത്തീംഖാനയിലാണ്. നിങ്ങൾ ചിന്തിച്ചോക്ക്, വെല്ലൂർ ബാഖിയാദിൽ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബാനി അസറത്തിൻ്റെ മകൻ്റെ പുതിയാപ്പിള്ളിയാണ് അബ്ദുറഹീം അസറത്ത്. ആ അബ്ദുറഹീം അസറത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് വെല്ലൂർ 2 വർഷം മഹാനായ ശംസുല്ലിമ ദർസ് നടത്തിയത്. ആ ദർസ് നടത്തിയതിന് ശേഷം നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോൾ മഹാനായ ശംസുല്ലിമ ഏറ്റെടുത്ത ജോലി JDTയിലെ ഒരു ഉറുദു പോസ്റ്റാണ്. ഉദാലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതും അതൊരു കാര്യമാണ്. വലിയ ജോലി തന്നെ തേടിപ്പിടിച്ച് അത് കിട്ടുമ്പോൾ മാത്രമേ ജോലിയിൽ ഏർപ്പെടുകയുള്ളൂ എന്ന് ധരിക്കരുത്. കിട്ടുന്ന ജോലി നല്ലതാണെങ്കിൽ, ആ നല്ല ജോലി ചെറുതാണെങ്കിലും നമ്മൾ ആ ജോലിക്ക് തയ്യാറാക്കണം. ശംസുല്ലിമ പൂച്ചക്കാട് ദർസ് തുടങ്ങിയത് 100-ൽ അബ്സാർ എന്ന കിതാബ് വെച്ചുകൊണ്ടാണ്. ഒക്കെ നിങ്ങൾ തൊഹഫയല്ല, ഫത്വുൽമീനും അല്ല, വളരെ വിനയത്തോടെ 100-ൽ അബ്സാർ എന്ന ഗ്രന്ഥം തുടങ്ങിയിട്ടാണ് ആ മഹാനവറുകൾ അവിടെ ദർസ് തുടങ്ങിയിട്ടുള്ളത്. 100-ൽ അബ്സാർ ചെറുതായി നമുക്ക് തോന്നെങ്കിലും അതൊരു വലിയ കിതാബാണത്. അതിൻ്റെ മുസന്നിഫ് അൻസാരികളായ സ്വഹാബിമാരുടെ പരമ്പരയിലുള്ള ഒരു മഹാനാണെന്ന് ആ 100-ൽ അബ്സാറിൻ്റെ സറഹിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വലിയ കിതാബാണ്. ഞാൻ പറഞ്ഞത് ചെറുതായി നമുക്ക് തോന്നിയാലും അത് സ്വീകരിക്കുന്ന മഹാനാണ്. JDTയിൽ ഒരു ഉറുദു അധ്യാപകനായിട്ട് മഹാനായ ശംസുല്ലിമ നിന്നു. 5-6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സംഭവം ഉണ്ടായി. ആ JDTയിൽ ഇക്കാലഘട്ടം അല്ലല്ലോ, ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ പള്ളിയും അതിനൊരു കുളവുമാണ് കാര്യമായുള്ളത്. അതേസമയത്ത് അവിടുത്തെ യത്തീംഖാന ചെറുതായ സ്ഥാപനം വേറെ അവിടെയുണ്ട്. ആ യത്തീംഖാനയിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഈ പള്ളിക്കുളത്തിൽ വന്ന് കുളിച്ചു. വസ്ത്രമലക്കി ശംസുല്ലിമയുടെ ദൃഷ്ടിയിൽ ഇത് പൊട്ടു. ശംസുല്ലിമ പറഞ്ഞ് മേലിൽ ഈ കുളത്തിൽ കുളിക്കാൻ വരാൻ പാടില്ല, കർജിച്ചു. ആ കർജന വന്നേ ഉള്ളതാണ്. ശംസുല്ലിമ പറഞ്ഞു ഇവിടെ വന്ന് കുളിക്കാൻ പാടില്ല, പള്ളി സ്ത്രീകൾക്ക് ജുമാക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ജമായത്തിന് പോകാൻ പാടില്ല എന്ന് മാത്രമല്ല, പള്ളിക്കുളത്തിൽ വന്ന് കുളിക്കാനും പാടില്ല. കമ്മിറ്റിയിലത് ചർച്ചയായി. അവർ വിജയിച്ചു. ശംസുല്ലിമ പുറത്തിറങ്ങി പോരേണ്ടി വന്നു.
സുന്നത്തമായത്തിനുവേണ്ടി ഗർജിക്കുന്ന ശബ്ദം, ആ മഹാനായ പണ്ഡിതൻ്റെ സ്വഭാവം, ചെറിയ പോസ്റ്റാങ്കൽ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സുന്നത്തമായത്തിനെതിരായി, പരിശുദ്ധ ദീനിനെതിരായി ഒരു കാര്യം വന്നാൽ ആരുടെയും മുഖം നോക്കാതെ ഗർജിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ള ശക്തി മഹാനവൾ ആർജിച്ചിരുന്നു. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. അതുകൊണ്ട് നാം ചിന്തിക്കണം, നാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. എബി ഉസ്താദിൻ്റെ കൂടെ പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ ഈ മുസ്തഖാഫി ബിരുദം കൈവശപ്പെടുത്തുന്നത്. ആ ശൈഖുനൻ്റെ ആ സ്വഭാവവും ആ ഹിമ്മത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾ വളരണം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാപനം വളരണം, അല്ലെങ്കിൽ നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന സമുദായം വളരണം. ഈ ഒരു ചിന്ത നമ്മിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ശൈഖുനക്ക് ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ, ആഫിയത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ, നമുക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല തണലിൽ നൽകുമാറാവട്ടെ. പ്രാർത്ഥിച്ച് നിർത്തി. അസ്സലാമു അലൈക്കും.